ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. കൂടാതെ കറിയൊന്നും ഇല്ലാതെ തന്നെ ഇത് കഴിക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മാവിന് വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി മല്ലിയില വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയും പാലൊക്കെ ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ആട്ട ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ ഒരു വിസ്ക് എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഞാനിവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതും നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു കട്ടിയിലാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് തിന്നാക്കി എടുക്കണ്ട. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാന് ഒരുപാട് ചൂട് കൂടി പോയത് കേട്ടോ. ചൂട് കൂടി കഴിഞ്ഞാൽ നമുക്കിത് ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ചെറിയ ചൂടാകുമ്പോൾ തന്നെ നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മളിത് മറിച്ചിട്ട് കൊടുക്കാൻ. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം കൂട്ടി തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ള പാനിനെ എടുക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകുമൊന്നുമില്ല. ഇപ്പോൾ ഇതാ മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സൈഡും നന്നായിട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം വീണ്ടും ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറേശ്ശെ ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ ബട്ടറാക്കി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ബട്ടർ റൊട്ടീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ചെറുതായിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ പൊങ്ങി വരുന്നത് പോലെ പൊങ്ങി വരും. അപ്പോൾ ഒന്നിങ്ങനെ പൊങ്ങി നന്നായിട്ടൊന്ന് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ നെയ്യോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നെയ് റോസ്റ്റിലൊക്കെ നല്ലെണ്ണയൊക്കെ ചേർക്കില്ലേ, അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നല്ലെണ്ണൻ്റെ. അപ്പോൾ അതിഷ്ടമുള്ളവർ അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. അതായത് നമ്മൾ റൊട്ടീൻ്റെ ഒക്കെ പോലെ ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ അതാ ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഇതുപോലെ ചുട്ട ഉടനെ തന്നെ നല്ല ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ വേറെ ഇതിലേക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.